പൂച്ച പറക്കുന്നത് പോലെ കാണുന്നത്, ഒരു ഷവർ പോലെ മഴ പെയ്യുന്നത് പോലെ ഒരുപാട് പൂച്ച പറക്കുന്നത് പോലെ കാണുകയാണെങ്കിലോ, കണ്ണിൻ്റെ ഏതെങ്കിലും ഫീൽഡ് ഓഫ് വിഷൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു കറുത്ത സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലർ ഒരു മങ്ങൽ അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വിട്രിയസ് ഫോംഡ് വിട്രിയസ് എന്ന് പറയും. ചെറുപ്പക്കാരിലും വേറെ കണ്ണിന് വേറെ രോഗങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വിട്രിയസിനെ ഫോംഡ് വിട്രിയസ് എന്ന് പറയും. കണ്ണിൻ്റെ ക്യാവിറ്റിയിലോട്ട് വന്ന ബ്ലഡ് സാവകാശം രണ്ടോ മൂന്നോ മാസം കൊണ്ട് വറ്റിപ്പോവുകയും ചെയ്യും. അത്രയും നാൾ പേഷ്യൻ്റ് അനങ്ങുമ്പോൾ ഫ്ലോട്ടേഴ്സ് കാണുക തന്നെ ചെയ്യും. പക്ഷേ പേഷ്യൻ്റ് സേഫാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ മീന ചക്രബർത്തി. തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ചക്രബർത്തി ഐ കെയർ സെൻ്ററിലെ കൺസൾട്ടൻ്റ് വിട്രിയോ റെറ്റിനൽ സർജനാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണമായിട്ട് 10-50 വയസ്സിന് മുകളിലുള്ള രോഗികളിൽ കാണാറുള്ള ഫ്ലോട്ടേഴ്സും ഫ്ലാഷസ് ഓഫ് ലൈറ്റ് എന്നുള്ള ഒരു കംപ്ലയിൻറ്റിനെ പറ്റിയാണ്. രോഗി സാധാരണ ഒ പി ഡിയിൽ വരുന്നത് 2 ദിവസം മുമ്പേ തൊട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ ഈച്ച പോലെയോ അല്ലെങ്കിൽ ഒരു മുടി പടലം കിടക്കുന്ന പോലെയോ തോന്നിയെന്നും അത് മുകളിലോട്ടും താഴോട്ടും കണ്ണ് അനങ്ങുന്നതനുസരിച്ച് അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഉള്ള കംപ്ലയിൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഭൂരിഭാഗം രോഗികൾക്കും ഇതിൻ്റെ കൂടെ തന്നെ ഫീൽഡ് ഓഫ് വിഷൻ്റെ പെരിഫറിയിലായിട്ട് ചെറിയ ചെറിയ ലൈറ്റ് മിന്നാമിന്നിങ് പോലെ മിന്നുങ്ങുന്നതോ അല്ലെങ്കിൽ കൊള്ളിയാൻ മിന്നുന്ന പോലെ ഫ്ലാഷ് പോലെ ലൈറ്റ് പാസ് ചെയ്യുന്നത് കാണാനും സാധ്യതയുണ്ട്. ഈ കണ്ടീഷനെ സിംറ്റമാറ്റിക് പോസ്റ്റീരിയ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഏകദേശം 90% രോഗികളിലും 50 വയസ്സിന് മുകളിലാകുമ്പോൾ പോസ്റ്റീരിയ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് അഥവാ കണ്ണിൻ്റെ ഉള്ളിലുള്ള ജെല്ല്, വിട്രിയസ് എന്ന് പറഞ്ഞ ജെല്ല്, നമ്മുടെ കണ്ണൊരു ബോൾ പോലെയല്ലേ ഇരിക്കുന്നത്, അതിൻ്റെ പുറകിലുള്ള ക്യാവിറ്റി നിറച്ചിരിക്കുന്നത് മുട്ടയുടെ വെള്ള പോലെ ഉള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ജെല്ലാണ്. ഈ ജെല്ലിൻ്റെ പേര് വിട്രിയസ് എന്നാണ്. ഈ വിട്രിയസ് ഫോംഡ് വിട്രിയസ് എന്ന് പറയും. ചെറുപ്പക്കാരിലും വേറെ കണ്ണിന് വേറെ രോഗങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വിട്രിയസിനെ ഫോംഡ് വിട്രിയസ് എന്ന് പറയും. നമ്മൾ വയസ്സാകും തോറും നമ്മുടെ തൊലി ചുളുങ്ങുന്നതും മുടി നരയ്ക്കുന്നതും പോലെ ഈ വിട്രിയസിലും ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് ലിക്വിഫൈ ചെയ്യുന്നു, വെള്ളം പോലെയാകുന്നു. വെള്ളം പോലെയായി അത് കണ്ണിൻ്റെ ഞരമ്പിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വരുന്നു. ഈ വിട്ട് വരുന്ന സമയത്ത് ഈ വിട്രിയസ് ജെല്ലും കണ്ണിൻ്റെ ഞരമ്പും തമ്മിലുള്ള നോർമലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും അബ്നോർമലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സും ഉണ്ട്. നോർമലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കണ്ണീന്ന് തലച്ചോറിലോട്ട് പോകുന്ന ഓപ്റ്റിക് നെർവിൻ്റെ ചുറ്റുമുള്ള അറ്റാച്ച്മെൻറ്റാണ്. അതും കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വെളിഭാഗത്തുള്ള വിട്രിയസ് ബേസ് അറ്റാച്ച്മെൻറ്റുമാണുള്ളത്. ഇതല്ലാതെ തന്നെ നേരത്തെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കൊറഡൈറ്റിസ് സ്കാർ പോലെയുള്ള കണ്ണിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, കുറച്ച് അബ്നോർമൽ അറ്റാച്ച്മെൻറ്റ്സും ഈ ജെല്ലിന് ഞരമ്പുമായിട്ടുണ്ടാകും. ജെല്ല് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ജെല്ലും ഞരമ്പും തമ്മിലുള്ള ഈ അറ്റാച്ച്മെൻറ്റ് സ്ട്രെച്ച് ചെയ്യും. ആ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്താണ് രോഗി ഫ്ലാഷസ് ഓഫ് ലൈറ്റ് പോലെ കാണുന്നത്, മിന്നലടിക്കുന്നത് പോലെ കാണുന്നത്. ഇത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ആ അറ്റാച്ച്മെൻറ്റുള്ള ഭാഗത്ത് ഞരമ്പിൽ ചെറിയ സുഷിരങ്ങളോ അല്ലെങ്കിൽ ഒരു രക്തക്കുഴലിൻ്റെ മുകളിൽ കൂടെയാണ് ഈ അറ്റാച്ച്മെൻറ്റെങ്കിൽ ആ രക്തക്കുഴൽ പൊട്ടിയിട്ട് കണ്ണിൻ്റെ ക്യാവിറ്റിയിലോട്ട് ബ്ലീഡിങ്ങോ വരാൻ സാധ്യതയുണ്ട്. ഈ കണ്ടീഷനെ സിംറ്റമാറ്റിക് പോസ്റ്റീരിയ വിട്രിയസ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം രോഗി സിംറ്റമാറ്റിക്കാണ്. സിംറ്റംസ് 2 തരം സിംറ്റംസാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഫ്ലോട്ടേഴ്സ് കാണും, ഫ്ലോട്ടേഴ്സ് അല്ലെങ്കിൽ പൂച്ച പറക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് കാണും, മിന്നലടിക്കുന്നത് പോലെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ലൈറ്റുള്ള ഒരു റൂമിൽ നിന്നും ലൈറ്റ് ഇല്ലാത്ത ഒരു ഇരുട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്കും കണ്ണിൻ്റെ കോണിലായിട്ട്, ഫീൽഡ് ഓഫ് വിഷൻ്റെ കോണിലായിട്ട് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് പോലെ കാണുന്നു. ഇങ്ങനെയുള്ളൊരു രോഗി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത്യാവശ്യമായിട്ട് തന്നെ ഒരു വിട്രിയോ റെറ്റിനൽ സർജനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കൃഷ്ണമണി നന്നായി വികസിപ്പിച്ച് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ വെളിഭാഗത്ത് നോക്കേണ്ടതും ആവശ്യമാണ്. ഞരമ്പിൻ്റെ പെരിഫറി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഞരമ്പിൻ്റെ പെരിഫറിയിൽ എന്തെങ്കിലും സുഷിരങ്ങളോ ടേസോ ബ്ലീഡിങ്ങോ ഉണ്ടോ എന്നും,
നോക്കാറുണ്ട്. രണ്ടാമത് വിട്രിയസ് സെപ്പറേഷൻ എത്ര നടന്നിട്ടുണ്ടെന്ന് നോക്കാറുണ്ട്. വിട്രിയസ് സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് സിംറ്റമാറ്റിക് ആണെങ്കിലും ഞരമ്പിൻ്റെ വെളിഭാഗത്ത് പ്രശ്നങ്ങളില്ലാത്തൊരു രോഗിക്ക് ഫോളോ അപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. രോഗിയോട് സാധാരണ പറയാറുണ്ട്, ഇത് നോർമലായിട്ട് നമുക്കെല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്, ഇതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം കുനിഞ്ഞ് 10 കിലോയ്ക്ക് മുകളിലുള്ള വെയിറ്റ് തൂക്കിയെടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് കൂടുകയാണെങ്കിലോ, പൂച്ച പറക്കുന്നത് പോലെ കാണുന്നത്, ഒരു ഷവർ പോലെ മഴ പെയ്യുന്നത് പോലെ ഒരുപാട് പൂച്ച പറക്കുന്നത് പോലെ കാണുകയാണെങ്കിലോ, കണ്ണിൻ്റെ ഏതെങ്കിലും ഫീൽഡ് ഓഫ് വിഷൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു കറുത്ത സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലർ ഒരു മങ്ങൽ അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനീ പറഞ്ഞ 3 സിംറ്റമും ഞരമ്പ് പിരിഞ്ഞു വന്നു എന്ന് ആണ് കാണിക്കുന്നത്. ഞരമ്പിൻ്റെ വെളിഭാഗത്ത് ജെല്ല് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ശുഷിരം വന്നിരിക്കുന്നു. അതിൽ കൂടെ ഈ ലിക്വിഫൈഡ് വിട്രിയസ് ഞരമ്പിൻ്റെ അടിയിലോട്ട് പോയി ഞരമ്പിനെ അതിൻ്റെ ബേസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ട് ചെവരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനെയാണ് റെട്ടിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. റെട്ടിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഭാഗം ഞരമ്പ് പിരിഞ്ഞു വന്ന ഭാഗത്ത് രോഗിക്ക് കാഴ്ചയുണ്ടാവില്ല. അവിടെ ഒരു കറുത്ത ഏരിയ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഫ്ലോട്ടേഴ്സ് ആൻഡ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഉള്ളൊരു രോഗി ഇതേപോലെയുള്ള ഷവർ ഓഫ് ഫ്ലോട്ടേഴ്സ് കാണുകയാണെങ്കിലോ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് കാണുകയാണെങ്കിലോ പെർസിസ്റ്റൻ്റ് ആയിട്ടൊരു ക്വാഡ്രൻ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് അനോമലസ് പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റോ ഉള്ള ഒരു രോഗിക്ക് ഫോളോ അപ്പ് സമയത്ത് ഞരമ്പിൽ ചെറിയ ശുഷിരം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ റെട്ടിനൽ ടെയർ കാണുകയാണെങ്കിൽ ആ ദിവസം തന്നെ ആ ടെയറിൻ്റെ ചുറ്റും നമ്മൾ ലേസർ വെച്ച് ഒരു എന്ത് പറയാനോ ഒരു ചെവര് കെട്ടുന്നത് പോലെ ഒരു ഫയർ വാൾ കെട്ടുന്നത് പോലെ ലേസർ ബേൺസ് ഇട്ട് ആ ഹോളിനെ കണ്ടെയ്ൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഹോൾ അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ചുറ്റും ഉള്ള റെട്ടിന അതിൻ്റെ റെട്ടിനയുടെ അടിയിലുള്ള കോറോയിഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഹോളിൽ കൂടെ ലിക്വിഫൈഡ് വിട്രിയസ് കയറി ഞരമ്പ് പിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊസീജർ ആ രോഗിക്ക് അത്യാവശ്യമാണ്. ഈ പ്രൊസീജറിനെ പ്രൊഫിലാക്റ്റിക് ലേസർ ബരാജ് എന്ന് പറയും, അല്ലെങ്കിൽ ലേസർ റെറ്റിനോപെക്സി എന്ന് പറയും, അല്ലെങ്കിൽ ബരാജ് ലേസർ റെറ്റിനോപെക്സി എന്ന പല ടേമുകളിലും ഈ പ്രൊസീജറിനെ നെയിം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്, ആ ഞരമ്പിൽ വന്ന ഹോളിനെ കണ്ടെയ്ൻ ചെയ്ത് വെച്ച് ഇനിയും ആ രോഗിക്ക് ഞരമ്പ് പിരിഞ്ഞു വരാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളൊരു രോഗി 2-3 മാസത്തിലൊരിക്കൽ ആ ഡോക്ടറെ തന്നെ കണ്ട് ഞരമ്പിൻ്റെ വെളിഭാഗം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ ഞരമ്പിൻ്റെ നടുഭാഗത്ത് നിന്ന് ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് വന്നാലും ഞരമ്പിൻ്റെ വെളിഭാഗത്ത് അത് സ്റ്റിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് രോഗിക്ക് സിംറ്റംസും കൂടുതലായിരിക്കും. ആ വിട്രിയസ് ബേസിൻ്റെ സെപ്പറേഷൻ കുറച്ച് എന്താ പറയുക, വളരെ ഫിസിയോളജിക്കലായിട്ട് തന്നെ വളരെ ഫേമായിട്ടുള്ള അഡീഷൻ ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് അവിടെ സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ഞരമ്പിൽ ടേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നടുഭാഗത്ത് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ സാധാരണ ഒന്നും ഉണ്ടാവില്ല, വെളിഭാഗത്ത് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഹോൾസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഫ്ലോട്ടേഴ്സ് കാണുന്ന ഒരു രോഗി റെഗുലറായിട്ട് 2-3 മന്ത്സിൽ ഡോക്ടറിനെ കണ്ട് ഞരമ്പിൻ്റെ വെളിഭാഗം പരിശോധിച്ച് അവിടെ ടേഴ്സോ ഹോൾസോ ഉണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ അതിനപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. അനോമലസ് പോസ്റ്റീരിയർ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്ന ഒരു ചെറിയ ശതമാനം രോഗികളിൽ ഈ വിട്രിയസിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഞരമ്പിലോടുള്ള രക്തക്കുഴലിൻ്റെ പുറത്തായിരിക്കും. അങ്ങനെയുള്ള രോഗികളിൽ ആ ജെല്ല് സെപ്പറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ രക്തക്കുഴലും കൂടെ വലിച്ചു പൊക്കി അത് പൊട്ടുന്നു. രക്തക്കുഴൽ പൊട്ടുമ്പോൾ നല്ല രീതിയിലുള്ള രക്തസ്രാവം കണ്ണിൻ്റെ ക്യാവിറ്റിക്കകത്തുള്ളിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗികൾക്ക് 1-2 ദിവസം ഫ്ലാഷസ് കാണുന്നു എന്ന് പറയും. അത് കഴിയുമ്പോൾ ഫ്ലോട്ടേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നിട്ട് കാഴ്ച നന്നായി മങ്ങുന്നു. ഈ രോഗികൾക്ക് നല്ലതുപോലെ റെസ്റ്റ് ആവശ്യമാണ്. പേഷ്യൻറ്റിനോട് 1-2 തലയണി വെച്ച് തല പൊക്കി വെച്ച് കിടക്കാനും ഫിസിക്കൽ ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്യാനുമാണ് അഡ്വൈസ് ചെയ്യുന്നത്. ആ ബ്ലഡ് ഒന്ന് കുറച്ച് സെറ്റിൽ ഇതിനു മുമ്പേ തന്നെ ബ്ലഡ് സെറ്റിൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബി സ്കാൻ അൾട്രാസൗണ്ട്
എന്ന് പറഞ്ഞ് കണ്ണിൻ്റെ അൾട്രാസോണോഗ്രാഫിക് എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. ഇതിന് എന്താണ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ രക്തത്തിൻ്റെ പുറകിലുള്ള റെട്ടിന അറ്റാച്ച്ഡ് ആണോ അതോ ഞരമ്പിൻ്റെ ചെവറിൽ നിന്നും വിട്ടുവന്നിട്ടുണ്ടോ എന്നറിയാനാണ്. അൾട്രാസൗണ്ട് സ്കാനിൽ ഞരമ്പ് ചേർന്നിരിക്കുന്നു എന്നാണ് കാണുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനൊരു സാവകാശമുണ്ട്. ഈ രോഗിയോട് റെസ്റ്റ് എടുത്തിട്ട് ഒന്നോ രണ്ടോ തല അണിവെച്ച് തല പൊക്കി വെച്ച് കിടക്കാൻ പറയും. കിടക്കുമ്പോൾ തല കഴുത്തിന് സ്പോണ്ടിലോസിസ് ഉള്ള രോഗികൾക്ക് രണ്ടോ മൂന്നോ തല അണിവെച്ച് തല പൊക്കി വെച്ച് കിടക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവരോട് ബെഡിൻ്റെ ഹെഡ് എൻഡ് തല വയ്ക്കുന്ന ഭാഗം ഒന്നോ രണ്ടോ കട്ട വെച്ച് പൊക്കി വയ്ക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഗ്രാവിറ്റി വഴി ഈ കണ്ണിൻ്റെ ക്യാവിറ്റിക്കകത്തുള്ള ബ്ലഡ് നല്ലതുപോലെ താഴുകയും യൂഷ്വലി മിക്കവാറും ഈ ഞരമ്പിൽ വരുന്ന ടേസ് ടെമ്പറൽ ക്വാഡ്രൻറ്റിൽ വെളിഭാഗത്ത് മേളിലും വെളിഭാഗത്തുമായിട്ടാണ് കാണുന്നത്. ആ ഏരിയ ഒന്ന് ക്ലിയറായി കിട്ടുകയും ചെയ്യും. പേഷ്യൻ്റ് ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് ഫോളോ അപ്പിന് വരുമ്പോൾ കൃഷ്ണമണി നന്നായി വികസിപ്പിച്ച് കണ്ണിൻ്റെ ഞരമ്പിലെ വെളിഭാഗം ഒന്നുകൂടെ പരിശോധിച്ച് അവിടെ ഞരമ്പിൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ ടയസോ ഹോൾസോ ഉണ്ടോ എന്ന് നോക്കുക. ആ സമയത്ത് നമുക്ക് ആ ഭാഗം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫിലാക്റ്റിക് ബരാജ് ലേസർ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അവൾസ് ചെയ്ത് വരുന്ന വിട്ടുവരുന്ന രക്തക്കുഴലിനെ അവൾസ് ബ്ലഡ് വെസൽ എന്ന് പറയും. ഈ അവൾസ് ചെയ്ത് വരുന്ന ബ്ലഡ് വെസലിൻ്റെ ചുറ്റും ലേസർ വയ്ക്കും. അതിനെ ഒന്ന് ചുരുക്കി ചുരുങ്ങിക്കിട്ടി സബ്സിക്വൻ്റായിട്ട് അതിൽ നിന്ന് ബ്ലീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ണിൻ്റെ ക്യാവിറ്റിയിലോട്ട് വന്ന ബ്ലഡ് സാവകാശം രണ്ടോ മൂന്നോ മാസം കൊണ്ട് വറ്റിപ്പോവുകയും ചെയ്യും. അത്രയും നാൾ പേഷ്യൻ്റ് അനങ്ങുമ്പോൾ ഫ്ലോട്ടേഴ്സ് കാണുക തന്നെ ചെയ്യും. പക്ഷേ പേഷ്യൻ്റ് സേഫാണ്, ഞരമ്പ് വിട്ടുവരാനുള്ള സാധ്യതയില്ല. എന്തെന്ന് വെച്ചാൽ ഞരമ്പിലുള്ള ഹോൾസും ടേഴ്സും എല്ലാം നമ്മൾ ലേസർ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലഡ് വറ്റിപ്പോയില്ലെങ്കിലോ പിന്നെയും പിന്നെയും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇങ്ങനെയുള്ളൊരു രോഗിക്ക് വിട്രിയ സർജറി ചെയ്യും. പേഷ്യൻ്റിനെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ വിസിറ്റിലും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഞരമ്പ് ഒട്ടിയിരിക്കുകയാണോ വിട്ടിരിക്കുകയാണോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം പേഷ്യൻറ്റിന് സർജറി ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിസിറ്റിൽ പേഷ്യൻറ്റിൻ്റെ ഞരമ്പ് വിട്ടിരിക്കുകയാണെന്ന് കാണുകയാണെങ്കിൽ അത് നമുക്ക് അൾട്രാസൗണ്ടിൽ മേക്കൗട്ട് ചെയ്യാൻ പറ്റും. കാണുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് ഡിറ്റാച്ച്മെൻറ്റ് റിപ്പയർ സർജറി ആരോഗ്യയ്ക്ക് ആവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സാധാരണ വരുന്ന നോർമൽ പോസ്റ്റീരിയ വിട്രിയസ് സെപ്പറേഷൻ്റെ ഒരു വേരിയൻ്റായിട്ട് വരുന്ന അനോമലസ് പോസ്റ്റീരിയ വിട്രിയസ് സെപ്പറേഷൻ്റെ കഥയാണ് ഈ പറഞ്ഞു തന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഈ അനോമലസ് പോസ്റ്റീരിയ വിട്രിയസ് സെപ്പറേഷൻ കൊണ്ടുവരുന്ന വേറെ രണ്ട് അസുഖങ്ങളെപ്പറ്റിയും അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതാണ്.